Namaskaram, I am Dr. Veerankutty. I am a KIMS ALSHIFA consultant spine surgeon. Now, we are going to discuss about common items in back pain. Back pain, in our life, there are 90% of people back pain suffering. The main item back pain is disc disease. Disc is a knuckle, spongy, and a cashier. അത് സ്ഥാനചലനം സംഭവിച്ച് പിന്നോട്ട് പോയി ഞരമ്പിൻ്റെ മുകളിൽ പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ബാക്ക് പെയിനും അതിനോടനുബന്ധിച്ചുള്ള കാലിലേക്കുള്ള വേദനയും തരിപ്പും മരവിപ്പും ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ഡിസ്ക് എന്ന് പറഞ്ഞ സ്ട്രക്ചർ, അതിൻ്റെ ഉള്ളിലേക്ക് രക്തയോട്ടം ശരിക്കും പറഞ്ഞാൽ 8 വയസ്സ് വരെ ഉള്ളൂ. 8 വയസ്സിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള രക്തക്കുഴലുകളില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഡിസ്കിൻ്റെ അസുഖം വരുമ്പോൾ അതൊരു ഫോറിൻ സബ്സ്റ്റൻസ് ആയിട്ടാണ് നമ്മുടെ ശരീരം തിരിച്ചറിയുക. അപ്പോൾ ഡിസ്ക് പുറമേക്ക് തള്ളി വരുമ്പോൾ അതിനൊരു എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഇമ്മ്യൂണോജനിക് റെസ്പോൺസ് എന്ന് പറയും. കാരണം നമ്മുടെ ശരീരം തന്നെ പ്രതിരോധശേഷി ഈ ഡിസ്കിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഉപയോഗിക്കും. ആ സമയത്ത് വരുന്ന ക്രമാതീതമായിട്ടുള്ള നീർക്കെട്ട്, ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ, അതുപോലെ തന്നെ ഈ പുറമേക്ക് വരുന്ന ഡിസ്ക് വന്ന് ഞരമ്പിൽ കംപ്രസ് ചെയ്തിട്ടൊരു പ്രഷർ പോലെ ഉണ്ടാകും. ഈ രണ്ട് എലമെന്റ് ആണ് ഈ ബാക്ക് പെയിനും ലെഗ് പെയിനും, കാലിലെ വേദനയും ഉരവേദനയും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഇൻഫ്ലമേറ്ററി പെയിൻ കാരണം നല്ലപോലെ വേദന ഉണ്ടാവും, അതുപോലെ തന്നെ ഈ കംപ്രഷൻ കാരണം കാലിലേക്ക് മരവിപ്പും. അങ്ങനെയാണ് സാധാരണ നമ്മുടെ അടുത്ത് രോഗി പ്രസന്റ് ചെയ്യാറ്. അപ്പോൾ സാധാരണഗതിയിൽ ഡിസ്ക് കൊണ്ടുണ്ടാകുന്ന ഈ അസുഖം നമുക്കൊരു 70-80% പ്രോപ്പർ ആയിട്ടുള്ള ഒരു 3-4 ആഴ്ചത്തെ റെസ്റ്റും മെഡിസിനിലൂടെ തന്നെ കംപ്ലീറ്റ്ലി ക്യൂർ ആവും. ഇങ്ങനെ ക്യൂർ ആവാത്ത ഡിസ്കിനാണ് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കേണ്ടി വരിക. ക്യൂർ ആയ ഡിസ്കാണെന്നുണ്ടെങ്കിൽ 1 മാസത്തിന് ശേഷം ആവശ്യത്തിന് സ്റ്റേജ്ഡ് ആയിട്ടുള്ള ഫിസിയോതെറാപ്പിയിലൂടെ സാധാരണഗതിയിലേക്ക് പേഷ്യന്റിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇതിലും ഈ മരുന്നിലും ഫിസിയോതെറാപ്പിയിലും അതുപോലെ റെസ്റ്റിലും നിൽക്കാത്ത ഡിസ്കിന് നമുക്ക് വേറെ സെലക്റ്റീവ് ആയിട്ടുള്ള നെർവ് റൂട്ട് ബ്ലോക്ക് എന്ന് പറഞ്ഞ ടെക്നിക്ക്, SNRB എന്ന് പറയും. അപ്പോൾ ഈ ഡിസ്ക് വന്ന് കംപ്രസ് ചെയ്യുന്ന ഈ ഞരമ്പിനെ മാത്രം നമ്മളൊരു മരുന്ന് വെച്ച് ചെറിയ രീതിയിൽ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഈ ഇഞ്ചക്ഷൻ മുഖേനയും ചില രോഗികൾക്ക് ഈ ഡിസ്കിൻ്റെ അസുഖം മാറാറില്ല. ആ ഒരു സാഹചര്യത്തിൽ മാത്രമേ നമ്മൾ സർജറിയെ കുറിച്ച് ചിന്തിക്കാറുള്ളൂ. അപ്പോൾ വളരെ ചെറിയ പെർസെൻറ്റേജ്, ഒരു 10% ആൾക്കാർക്കൊക്കെ ഡിസ്കിൻ്റെ അസുഖത്തിന് സർജറി വേണ്ടി വരുള്ളൂ. പിന്നെ വേറെ കുറച്ച് സർജറി വേണ്ടത് എന്ന് പറഞ്ഞാൽ പേഷ്യന് റെഡ് ഫ്ലാഗ് സൈൻസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ പേഷ്യന് കാലിന് ബലക്കുറവ് വരിക, അല്ലെങ്കിൽ മലമൂത്ര വിസർജനത്തിന് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഗുഹ്യഭാഗങ്ങളിലെ മരവിപ്പ്, അല്ലെങ്കിൽ ഈ ബാക്ക് പെയിൻ ലെഗ് പെയിൻ വിത്ത് പനി, നല്ല സിവിയർ ആയിട്ടുള്ള പനി, അത് ഇൻഫെക്ഷൻ കൊണ്ടാവാം, അല്ലെങ്കിൽ വളരെ ചെറിയ പ്രായത്തിൽ 15 വയസ്സിന് മുന്നെയോ അല്ലെങ്കിൽ ഒരു 60 വയസ്സിന് ശേഷമോ ഉണ്ടാവുന്ന ബാക്ക് പെയിൻ, ഇതെല്ലാം നമുക്ക് റെഡ് ഫ്ലാഗ് സൈൻസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ വേറെ കാരണങ്ങളുണ്ട്, അണുബാധയോ അല്ലെങ്കിൽ വേറെ വല്ല ക്യാൻസറിന്റെ അസോസിയേഷൻ എന്തോ ഉണ്ടെന്ന് റൂൾ ഔട്ട് ചെയ്യാനായിട്ട് അതിൻ്റെതായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ്, MRI അതെല്ലാം ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിലൊന്നും പെടാത്ത സാധാരണഗതിയിൽ ഉണ്ടാക്കുന്ന ഡിസ്ക് ഡിസീസ് നമ്മൾ മരുന്നിലും മാറുന്നില്ല, ഇഞ്ചക്ഷനിലും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സർജറിയാണ് അടുത്ത ഓപ്ഷൻ. സർജറി നമുക്ക് 3 തരത്തിൽ കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് നമുക്ക് കൺവെൻഷണൽ ആയിട്ട് പണ്ട് കാലങ്ങളിലെ ചെയ്യുന്ന സർജറി, രണ്ടാമത്തേത് അതിൻ്റെ തൊട്ട് അഡ്വാൻസ്ഡ് ആണ് മൈക്രോസ്കോപ്പിക് സർജറി, ആൻഡ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി. അപ്പോൾ കൺവെൻഷൻ ആയിട്ടുള്ള പഴയ രീതിയിലുള്ള സർജറി ചെയ്യുമ്പോൾ നമ്മൾ നട്ടലിൻ്റെ പുറന്തോട്ടിലുള്ള ഒരു എല്ലിൻ്റെ ഭാഗം എടുത്തു മാറ്റേണ്ടി വരാറുണ്ട്. ആ ഒരു സമയത്ത് പലപ്പോഴും എല്ലുകൾക്ക് അനക്കക്കുഴലുകൾ കൊണ്ട് പിന്നീടും ബാക്ക് പെയിൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മൈക്രോസ്കോപ്പിലേക്ക് എത്തുന്ന സമയത്ത് ഇപ്പോൾ മുമ്പ് ഒരു 6-7 സെന്റിമീറ്റർ ഇൻസിഷൻ ആണ് വേണ്ടി വന്നതെങ്കിൽ ഇപ്പോൾ മൈക്രോസ്കോപ്പ് ആവുന്ന സമയത്ത് ഒരു 2 സെന്റിമീറ്റർ ഇൻസിഷനെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റിമൂവ് ചെയ്യപ്പെടുന്ന എല്ലിന്റെ അളവും വളരെ കുറവായിരിക്കും. അതാണ് ഇപ്പോൾ എല്ലാവരും ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി അവൈലബിൾ ആണ്. എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി എന്ന് പറയുമ്പോൾ നമ്മൾ മുട്ടിലൊക്കെ ആർത്രോസ്കോപ്പി വെച്ചിട്ട് കീ ഹോൾ ആയിട്ട് സർജറി ചെയ്യുന്ന പോലെ നട്ടലിന്റെ ഉള്ളിലേക്ക് എൻഡോസ്കോപ്പിനെ കടത്തിവിട്ട് അതിൻ്റെ എക്സാക്ട്ലി എവിടെയാണ് ആ ഡിസ്ക് കാണുന്നത് അത് മാത്രം റിമൂവ് ചെയ്യപ്പെടുന്നു. ആ ഒരു സമയത്ത് നമ്മൾ എക്സ്ട്രാ ബോണോ വേറെ ലിഗമെന്റ്സോ കാര്യം മസിലുകൾക്കോ ഒന്നും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എൻഡോസ്കോപ്പിക് സർജറിയിൽ റിക്കവറി ഭയങ്കര ഫാസ്റ്റ് ആയി. പിന്നെ എൻഡോസ്കോപ്പിന്റെ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ അക്യുറസിയാണ്. നമുക്ക് പ്രോപ്പറായിട്ട് MRIയിൽ ഇമേജ് ചെയ്തതിനു ശേഷം അവിടെ എൻഡോസ്കോപ്പ് ഇറക്കി വെച്ച് അത് മാത്രമേ നമ്മൾ റിമൂവ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ അനസ്തേഷ്യയുടെ അളവ് പലപ്പോഴും നമുക്ക് വളരെ ലഘൂകരിക്കാൻ സാധിക്കും. ചില സമയങ്ങളിൽ നമ്മൾ ആ ഭാഗം മാത്രം ധരിപ്പിച്ചും എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി ചെയ്യാൻ പറ്റും.
അപ്പോൾ ഈ എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ നമുക്ക് 8 മില്ലിമീറ്റർ സൈസിലെ ഇൻസിഷൻ വരുന്നുള്ളൂ. കാരണം 1 സെന്റിമീറ്ററിലും താഴെയാണ് ഇൻസിഷൻ സൈസ്. അതുകൊണ്ട് തന്നെ രോഗി എത്രയും പെട്ടെന്ന് പഴയ രീതിയിലേക്ക് ജോലിയിലേക്ക് തിരിച്ചു പ്രവേശിക്കാൻ സാധിക്കും ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി. അപ്പോൾ നട്ടലിന്റെ എല്ലാ പുതിയ രീതിയിലുള്ള ശസ്ത്രക്രിയാ രീതികളും കിംസ് അൽഷിഫയിലെ രോഗികൾക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. താങ്ക് യു.